ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെമ്മീൻ കോഴിക്കട്ടയുടെ റെസിപ്പിയാണ്, അതായത് ചെമ്മീൻ ഉണ്ട. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യാമെന്ന് കണ്ടു നോക്കാം. അത് ഞാനൊരു 200 grams ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 tablespoon മഞ്ഞൾപ്പൊടി, 1/2 tablespoon മുളകുപൊടി, ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ കാശ്മീരി റെഡ് ചില്ലിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു പാനിലേക്ക് 2 tablespoon വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ ചെമ്മീൻ ഒന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഒന്ന് ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. നന്നായിട്ടൊന്ന് വെന്ത് വന്നോളും. ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ചെമ്മീൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് അവിടെ മാറ്റി വയ്ക്കാം. ഇനി ആ സെയിം പാനിലേക്ക് തന്നെ 2 tablespoon വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 2 medium size സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. 1/2 tablespoon ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ സവാള ഒന്ന് വാടി വരട്ടെ. നമുക്ക് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇത് ഒരുപാട് സമയം വഴറ്റി ഒരുപാട് കളർ ചേഞ്ചൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതിലേക്കൊരു 2 tablespoon തേങ്ങ ചിരകിയതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് 2 minute ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഇനി കൂടുതൽ സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലേക്കൊരു 1/4 teaspoon വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കാം. അതിന് വേണ്ടി ഒരു പാനിലേക്ക് 1/2 cup വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇനിയിപ്പോൾ ഇതാ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 cup വറുത്ത അരിപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതിട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കാം. ഇപ്പോഴും ഒരു ലോ ഫ്ലെയിമിൽ, ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതിയാവും. നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇത് ഓരോ പൊടി അനുസരിച്ച് നമുക്ക് വെള്ളത്തിൻ്റെ അളവ് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. ഇപ്പോൾ വെള്ളം കുറവാണെങ്കിൽ അതിനനുസരിച്ച് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ചെറിയ ചൂടോടി തന്നെ ഇത് കുഴച്ചെടുക്കണം. ഇനിയിപ്പോൾ ഇത് ബോൾസാക്കി എടുക്കാം. കയ്യിൽ നന്നായിട്ട് എണ്ണ ഒന്ന് തടവിയ ശേഷം ഇത് ഓരോ ബോൾസാക്കി എടുക്കാം. ഇതേപോലെ ഒന്ന് തിന്നായിട്ട് തിൻ ഷീറ്റൊക്കെ ആക്കിയതിന് ശേഷം 1 tablespoon മസാല നമുക്കിതിലേക്ക് വച്ചു കൊടുക്കാം. ഒരുപാട് മസാല ആയാലും ഇത് പൊട്ടിപ്പോവും ഇത് നമ്മൾ കുക്കായി വരുമ്പോൾ. എന്നിട്ട് ഇതേപോലെ റൗണ്ട് ഷേപ്പിലാക്കിയെടുക്കാം. ഇതേപോലെ എല്ലാ ബോൾസും നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഇനി നമുക്കൊരു സ്റ്റീമറിൽ വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം. ഒരു 20 minute ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് ആവിയേറ്റ് എടുത്താൽ മതിയാവും. എന്നിട്ട് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം പുറത്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് മാറ്റാം. ഇപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീൻ ഉണ്ട അങ്ങനെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. ഫില്ലിങ്ങും ഒക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, കമൻസൊക്കെ അറിയിക്കണം. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.